Aliyans. ജില്ലാ സെക്രട്ടറി ജില്ലാ മെമ്പർ ഒക്കെ പോയടേ നിങ്ങൾ രണ്ടും കൂടെ അതിനൊരു വഴിക്കാക്കിയല്ലേ. ഇല്ലല്ല, അവൻ യവമാരെ വഴിക്കാക്കി, അത് പറഞ്ഞതല്ലേ. ആര് പറഞ്ഞു ഈ വേണ്ട? ഇതിനൊക്കെ ക്ലീറ്റസ് നാവ് ഇപ്പൊ വരും, കണ്ടോ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ വന്നാൽ ഒരു ചായ കുടിക്കാം. ഓക്കെ ഓക്കെ മോനെ, ബൈ. പുതിയ ജില്ലാ കമ്മിറ്റി മെമ്പർക്ക് ഞങ്ങളുടെ ലോക്കൽ കമ്മിറ്റികളുടെ സ്വീകരണം കഴിഞ്ഞ് വരുന്ന വഴിയാണ്. നീ അല്ലേടാ പറഞ്ഞതപ്പോ ലേഡികളെ മാത്രമേ എടുക്കുള്ളൂ എന്ന്. ക്ലീറ്റോന് കിട്ടിയല്ലോ. പാർട്ടിക്കാർ തീരുമാനമല്ലേ, അതപ്പൊ മാറി മാറി നിൽക്കും. സാധാരണ ഇവ എന്താ ആഗ്രഹിച്ചാലും നടക്കൂലല്ലേ. ഞാൻ എല്ലാം കൂടെ കണക്കൂട്ടി പറഞ്ഞതാണ്. കഴിഞ്ഞോ? ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും കുറ്റം പറയാനുണ്ടോ? ഉണ്ടോ? ക്ലീറ്റോ ഒന്ന് എന്തോ ഉണ്ടായതെന്ന് പറ. ലില്ലിമോളെ, ജില്ലാ കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കേണ്ടിയിരുന്ന വനിതയും തിരഞ്ഞെടുക്കാൻ സാധ്യതയുണ്ടായിരുന്ന വിൽസനെയും നമ്മുടെ ജില്ലയിലെ അടുത്ത രണ്ട് മണ്ഡലങ്ങളിൽ ഇലക്ഷന് സ്ഥാനാർത്ഥിയായിട്ട് നിർത്തണമെന്ന് ഞാൻ തരകൻ സാറിന് ഒരു റിക്വസ്റ്റ് അങ്ങോട്ട് കൊടുത്തു. തരകൻ സാർ പറഞ്ഞു, ബിലേപേഷ് നല്ല ഐഡിയ ആണെന്ന് പറഞ്ഞു. ആ ധാരണയിൽ ക്ലീറ്റസിന് ഞങ്ങളുടെ ജില്ലാ കമ്മിറ്റി മെമ്പറായിട്ട് തരകൻ സാർ അങ്ങ് തീരുമാനിച്ചു. ദൈവമേ, കർത്താവ് കാത്ത്. ക്ഷളയം ഒന്ന് സൂക്ഷിച്ചാൽ നന്നായിരിക്കും. കാരണം നീ വിൽസനെ ഒറ്റ കാര്യം അവ അറിഞ്ഞ നിന്റെ കാര്യം പോക്കാം. സൂക്ഷിച്ചാ നോക്കിക്കണ്ട, അത്രേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ പോലീസുകാരൻ കനകനും ഒന്ന് സൂക്ഷിച്ചോ. ഞാൻ എന്തിനാ ചോദിക്കണേ? അല്ല, ഈ വിൽസൺ എങ്ങാനും ഇനി ഇതും ചോദിച്ച് എൻ്റെ അടുത്ത് വന്നാൽ ഞാൻ പറയും ഇത് എൻ്റെ നിർബന്ധമല്ല, എൻ്റെ അളിയനൊരു പ്രൊമോഷന് വേണ്ടിയിട്ട് എന്നെ നിർബന്ധിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ അളിയൻ്റെ കൂടെ കൂട്ടു നിന്നതാണ്, അല്ലാതെ എൻ്റെ ഒരു ബുദ്ധിയും അല്ലാതെ ഞാൻ അങ്ങ് പറയും, അത്രേ ഉള്ളൂ. അപ്പോൾ എനിക്ക് എന്തെങ്കിലും കിട്ടണമെങ്കിൽ എൻ്റെ പകുതി അളിയനും കൂടെ കിട്ടും. അതുകൊണ്ട് രഹസ്യങ്ങൾ രഹസ്യങ്ങളായിട്ട് തന്നെ ഇരിക്കട്ട്, കിട്ടളിയ. പിന്നെ ഇത് പഴയ ക്ലീറ്റസ് അല്ല, ജില്ലാ കമ്മിറ്റി മെമ്പർ ക്ലീറ്റസ്. മനസ്സിലായില്ലേ? അതായത് ഈ മണ്ഡലത്തിലെ ഇലക്ഷൻ നീക്കണേ കുറച്ച് ബുദ്ധിയും കഴിവുള്ളവർ വേണം. അത് നല്ലൊരു ഐഡിയ ആയിട്ട് തരകൻ സാറിന് തോന്നി. ഇവൻ അതിന് കൊള്ളൂലല്ലോ. അതുകൊണ്ട് ഇവൻ ആജീവനാന്ത ഇങ്ങനെ മെമ്പറായിട്ട് ഇങ്ങനെ കറങ്ങി നടക്കും. അതാണ് നടക്കാൻ പോണത്. മനസ്സിലാല്ലേ?